ॐ श्रीनारायण परमगुरवे नमः। अखण्डमण्डलाकारं व्याप्तं येन चराचरम् तत्पदं दर्शितं येन तस्मै श्री गुरवे नमः। आत्मसहोदरे एवर्कुं विनीतमाय नमस्कारं। शारदाष्टकं രണ്ടാം ശ്ലോകത്തിന്റെ അർത്ഥവിചാരം ആരംഭിക്കുകയാണ്। സാത്വികീ ഗുണവിലാസചിത്രിതായാത്മന പരമപാവനീ കല സാശിവാനി വിദധാതു ശാരദ ശാരദേന്ദുകിരണോജ്വലകൃതി। നമുക്കിതിലെ പദങ്ങളെ പരിചയപ്പെടാം। സാത്വികി ഗുണവിലാസ ചിത്രിത യാ ആത്മനഃ പരമപാവനീ കല സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി। ഇതാണ് പദങ്ങൾ। പദാർത്ഥം എടുക്കുമ്പോൾ യാ എന്ന പദത്തിനർത്ഥം ഏതൊരു ദേവിയാണോ സാത്വികീ ഗുണവിലാസ ചിത്രിത, സാത്വികമായ ഗുണവിലാസങ്ങൾ കൊണ്ട് അലങ്കൃതയായവളും ആത്മന ആത്മാവിൻ്റെ പരമപാവനീകല പരമപരിശുദ്ധമായ സ്വരൂപമായി വിളങ്ങുന്ന ശാരദേന്ദു കിരണോജ്വലാകൃതി, ശരത്കാല ചന്ദ്രനെ പോലെ ദീപ്തമായ ആകൃതിയോടുകൂടിയ സാ ശാരദ, ആ ശാരദാദേവി ശിവാനി മംഗളങ്ങളെ, ശിവാനി വിദധാതു നന്മകളെ ചെയ്യട്ടെ। ഇതാണ് പദങ്ങളുടെ അർത്ഥം। ഇനി നമ്മൾക്കതിൻ്റെ കൂട്ടർത്ഥം നോക്കാം। യാതൊരു ദേവിയാണോ സാത്വികമായ ഗുണവിലാസങ്ങൾ കൊണ്ട് അലങ്കൃതയും ആത്മഭാവത്തിൻ്റെ പരിശുദ്ധ സ്വരൂപമായി പ്രകാശിക്കുന്നവളും ശരത്കാല ചന്ദ്രനെപ്പോലെ പ്രോജ്വലമായ കിരണങ്ങൾക്ക് സമാനം ആകൃതി പൂണ്ട് പ്രകാശിക്കുന്നവളുമായ ആ ശാരദാദേവി സർവമംഗളങ്ങളെയും പ്രദാനം ചെയ്യുമാറാകട്ടെ। ഇതാണ് പദങ്ങളുടെ കൂട്ടർത്ഥം വരുന്നത്। സകല ദുഃഖങ്ങൾക്കും കാരണമായ അവിദ്യയെ വിദ്യ കൊണ്ടാണ് ജയിക്കേണ്ടത്। വിദ്യയെ ആശ്രയിച്ച് അമൃതത്വത്തെ പ്രാപിക്കുവാൻ കഴിയുന്നു। വിദ്യയാണ് ശാരദാദേവിയുടെ സ്വരൂപം എന്നിരിക്കെ നമുക്ക് അവിദ്യയെ നശിപ്പിക്കുവാൻ തക്ക സാത്വിക ഗുണദീപ്തിയോടുകൂടിയ ആ ശാരദാദേവിയുടെ പദകമലങ്ങളിൽ അഭയം തേടുക എന്നതാണ് സ്വീകാര്യമായിട്ടുള്ളത്। അതിനുവേണ്ടി ക്ഷണിക്കുകയാണ് ആശാൻ ഇവിടെ നമ്മളെ। സത്വം, രജസ, തമസ് എന്നിവയാണ് ഗുണങ്ങൾ, ഇതിനെയാണ് ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത്। ആത്മജ്യോതിസ് പ്രകർഷണ പ്രതിഫലിക്കുന്നതും ദുഃഖസ്പർശമില്ലാത്തതും ആത്മസുഖത്തിലും ജ്ഞാനത്തിലും താല്പര്യമുള്ളതാണ് സത്വഗുണം। അപ്പോൾ സത്വഗുണം എന്ന് പറയുന്നതിൻ്റെ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്। എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ആത്മജ്യോതിസ് പ്രകർഷണ പ്രതിഫലിക്കും, ദുഃഖസ്പർശം ഉണ്ടായിരിക്കില്ല, ആത്മസുഖത്തിനും ജ്ഞാനത്തിനും വളരെയധികം താല്പര്യമുള്ളതാണ് സത്വഗുണം। ഇനി ഭൗതിക സുഖ വിഷയങ്ങളിലുള്ള അടങ്ങാത്ത ആഗ്രഹം നിമിത്തം സുഖ സാമഗ്രികളിൽ എൻ്റേതെന്ന സംഘം പുലർത്തുന്നതാണ് രജോ ഗുണം। അവധിയില്ലാത്ത ആശകളുടെ പൂർത്തീകരണത്തിനായിട്ട് നിരന്തരം അലഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥയാണ് രജോ ഗുണം।
സത്യത്തെ മറച്ച് അസത്യത്തെ സത്യമെന്ന് കാട്ടി മോഹിപ്പിക്കുന്നു തമോഗുണം. തമോഗുണപ്രധാനികൾ സത്യമറിയാനുള്ള പ്രയത്നം ചെയ്യാതെ അലസരാകുന്നു. അങ്ങനെ വരുമ്പോൾ സാത്വിക ഗുണം മാത്രം മതിയോ മനുഷ്യന് എന്നൊരു സംശയം വരും. പോരാ, ഈ മൂന്ന് ഗുണങ്ങളും അളവിലും പാകത്തിലും മനുഷ്യരിൽ ആവശ്യമാണ് താനും. നമ്മൾ ജാഗ്രത അവസ്ഥയിൽ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് രജോ ഗുണം വേണം. ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ട് ഒരു സ്ഥലത്തേക്ക് ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് വരുമ്പോൾ അവിടെ നിന്നിട്ട് നാരായണ 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 എന്നിങ്ങനെ പാടിക്കൊണ്ടിരുന്നാൽ ബസ്സിൽ കയറാൻ പറ്റുമോ? പറ്റില്ല. അവിടെ എന്ത് വേണം? കർമ്മം ചെയ്യേണ്ടതുണ്ട്. കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? രജോ ഗുണം വേണം. അപ്പോൾ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, അളവിലും പാകത്തിലും ആവശ്യത്തിന് ഈ ഗുണങ്ങളെല്ലാം മനുഷ്യനിൽ പ്രതിബിംബിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പ്രകാശിപ്പിച്ച് നിർത്തേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട്, എന്നാൽ എപ്പോഴും കൂടുതലായി ഉയർന്ന് പ്രകാശിക്കേണ്ടത് സത്വഗുണമായിരിക്കണം എന്നാണ് സാരം. അപ്പോൾ സത്വഗുണം എന്ന് പറയുന്നത് നിർമ്മലമാണ്. ഇവിടെ ശാരദാംബ സത്വഗുണോത്തമയാണ്, സാത്വികമായ സർവഗുണങ്ങളുടെയും ഉറവിടമാണ്. ആ ദേവീപാദങ്ങളെ ആശ്രയിക്കുന്ന ഭക്തജനസഞ്ചയത്തിന് സത്വഗുണം വർദ്ധിപ്പിച്ച് ജീവിതം ധന്യമാക്കാമെന്ന പാഠം പകർന്നു നൽകുകയാണ് ആശാനിതിലൂടെ. അതുകൊണ്ടാണ് സാത്വികീ ഗുണവിലാസ ചിത്രിത എന്ന് വിശേഷിപ്പിക്കുന്നു. വിദ്യാസ്വരൂപിണിയായ ദേവി ഒരേ സമയം പ്രകാശസ്വരൂപിണിയുമാണ്. പ്രകാശമുള്ളിടത്ത് ഇരുട്ടിന് സ്ഥാനമില്ല. ആത്മസ്വരൂപിണിയായ ദേവി അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി വിജ്ഞാനപ്രകാശം ചൊരിഞ്ഞ് ഭക്തജനങ്ങളുടെ അകതാരിൽ അറിവിൻ്റെ പ്രഭ ചൊരിഞ്ഞു തരുന്നു. അപ്രകാരം ശാരദാംബയുടെ ഭക്തര് അജ്ഞാനവും മോഹങ്ങളുമൊക്കെ അകന്ന നിർമ്മല ചിത്തരാകുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് കവി. ആത്മനീ പരമ പാവനീ കല എന്നാണ് ഇവിടെ പ്രയോഗം. മനുഷ്യ മനസ്സുകളെ ശാന്തമാക്കി ആഹ്ലാദിപ്പിക്കുവാൻ ശരത്കാല ചന്ദ്രികയ്ക്ക് പ്രത്യേകമായൊരു സിദ്ധിയുണ്ട്. കുളിർമയേകുന്ന പൂനിലാവ് ആരാണ് ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും അത് ആസ്വാദ്യകരമാണല്ലേ. നിശയുടെ ഈശനായ ചന്ദ്രൻ്റെ പ്രകാശത്താൽ അന്ധകാരം അപ്രത്യക്ഷമാകുന്നു. ശാരദാംബയുടെ അനുഗ്രഹാശിസ്സുകളുടെ കിരണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഭക്തമാനസങ്ങൾക്ക് ഇതുപോലെ സുഖാനുഭൂതിയിൽ അഭിരമിക്കാമെന്ന് പറഞ്ഞു തരുന്നു ശാരദേന്ദു കിരണോജ്വലാകൃതി എന്ന പദപ്രയോഗത്തിലൂടെ. അറിവിൻ്റെ അമ്മയുടെ അലിവാർന്ന മൃദുസ്പർശനം ഏറ്റുവാങ്ങുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശാരദാ ക്ഷേത്രമല്ല, ശാരദാ മഠമാണ് ഗുരുദേവൻ നമുക്ക് സൃഷ്ടിച്ചു തന്നതല്ലേ. മഠഛാത്രാതിനിലയ എന്ന പ്രമാണമനുസരിച്ച് ശാരദാമഠത്തിലെ ഗുരു ശാരദാംബയാണ്. ഛാത്രങ്ങൾ അവിടെ എത്തിച്ചേരുന്ന നാം ഓരോരുത്തരും, അതായത് വിദ്യാർത്ഥികൾ, ഛാത്രങ്ങളെന്നാൽ വിദ്യാർത്ഥികളെന്നാണ് അർത്ഥം. അപ്പോൾ ശാരദാമഠത്തിലെ ഗുരു ശാരദാംബയും അവിടുത്തെ വിദ്യാർത്ഥികൾ ശിക്ഷഗണങ്ങൾ എന്ന് പറയുന്നത് അവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തനുമാണ് എന്ന് തിരിച്ചറിയുക. അപ്രകാരം വിദ്യാർത്ഥികളായ നമുക്കോരോരുത്തർക്കും പഠിച്ചെടുക്കുവാനുള്ള ധാരാളം നല്ല പാഠങ്ങൾ ശാരദാ സവിധത്തിലണയുന്ന ഓരോ വിദ്യാർത്ഥിക്കും കരഗതമാകുവാനുള്ള സംവിധാനം ഒരുക്കിയ ശ്രീനാരായണ ഗുരുദേവ പാദപത്മങ്ങളിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് രണ്ടാം ശ്ലോകം ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹത്തിനും ശാരദാദേവിയുടെ കടാക്ഷത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. അടുത്ത ക്ലിപ്പിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.